ഇങ്ങനെ ചെറിയ പാറയിൽ തന്നെ കുത്തിവെച്ച കുറച്ച് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പിലൂടെ വേണം നമുക്ക് കയറി പോകാനായിട്ട്. ഇന്ന് മഴ പെയ്തുകൊണ്ട് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. നെൽവയലുകളും ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എത്ര അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് മഴ പെയ്തതുകൊണ്ടില്ലേ ആ ഒരു ബ്ലൂ ഭയങ്കര ഡാർക്കായിട്ട് കാണുന്നുണ്ട് നമുക്ക്. അതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ നെല്ലിയാമ്പതിയുടെ മലനിരകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടുന്ന്. നമ്മൾ ഈ ഒരു ലൊക്കേഷനെ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് മൂവീസിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ലൊക്കേഷൻ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടൊരു ലൊക്കേഷനാണ് ഇത്. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇത്? ഈ ഒരു വ്യൂ ഭയങ്കര വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. കാണുന്ന കുഴികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഞങ്ങങ്ങാടി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ ഞാനും ഇന്ന് വൈശാഖം കൂടിയിട്ട് നമ്മളിന്ന് പാലക്കാടിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വാമല എന്ന് പറഞ്ഞ ഒരു മലയിലേക്കാണ് നമ്മൾ ഇന്ന് ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി പ്ലേസ് ആയിരിക്കും സാർ, നമുക്ക് ഒരു കിടിലം വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ വാമല എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ശരിക്കും പാലക്കാടിനുള്ളൊരു തന്നെ കൺഫ്യൂഷനാണ് വാമല ശരിക്കും എവിടെയാണെന്നുള്ള കാര്യത്തിൽ. കാരണം പല്ലശ്ശേരിയിലുണ്ട് വാമല, പല്ലാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും വാമലയുണ്ട്. പല്ലാവൂർ നമുക്കറിയാലോ, നമുക്ക് ഏത് പൂരം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലെ പഞ്ചവാദ്യ മേളത്തിൽ ഏതെങ്കിലും ഒരു പല്ലാവൂരുകാരനുണ്ടാവും, അത്രയ്ക്ക് ഫേമസാണ് പല്ലാവൂരിലെ വാദ്യക്കാർ. അപ്പോൾ നമ്മളിന്ന് ആ രണ്ട് ഭാഗത്തിലെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾക്ക്. അപ്പോൾ നമുക്ക് ഇതാ ഞാനും ഇതിനുണ്ട് മല കുറച്ച് നല്ല കഠിനമായിട്ടുള്ള മലയാണ്. നമുക്ക് മലയുടെ മുകളിൽ കയറണം, മലയുടെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതേണ്ടല്ലേ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നമുക്ക് ഇതേണ്ടല്ലേ. ഇവിടുന്ന് താഴെ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് മല. കുറച്ച് അത്യാവശ്യം കുത്തനെയുള്ളതാണ് നമുക്ക്. എങ്ങനെയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറേണ്ടതെന്നൊന്നും അറിയത്തില്ല. നമ്മളിത് അങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നമ്മൾ മല മുകളിലേക്ക് കയറാനുള്ള വഴി കേട്ടോ. ഒരു കല്ലും ഇതൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം മഴ പെയ്തുകൊണ്ട് നല്ല വഴുക്കലുണ്ട്, സൂക്ഷിച്ച് വേണം കയറാൻ നമുക്ക് ഇതിൻ്റെ മല മുകളിലേക്കൊക്കെ കയറുമ്പോൾ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവമാണ് കേട്ടോ, ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് മയിലുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുമ്പ് കാലങ്ങളിലൊന്നും ഇത്രയ്ക്കും മയിൽ നമുക്ക് ഈ സാധാ നമ്മുടെ നാട്ടിലും നാട്ടും പ്രദേശങ്ങളിലൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. കുറച്ച് ഈ വയലിൻ്റെ ഭാഗങ്ങളിലൊക്കെ കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീടിൻ്റെ സൈഡുകളിൽ പോലും ഒരുപാട് മയിലുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് വരുന്ന വഴിക്ക്. റോഡ് കണ്ടില്ലേ, എന്താ റോഡ്. നമ്മൾ മല കയറുന്ന സമയത്ത് തന്നെ മലയുടെ ഫസ്റ്റ് കയറുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുപോലുണ്ട് കേട്ടോ, ഒരു ചരിവ് പോലെ ഉണ്ട്. നമുക്ക് മഴ പെയ്താൽ തന്നെ നമുക്ക് ഇതിനെ അവിടുത്തെ കയറി നിൽക്കാം. നമുക്ക് ഒരു ഗുഹ പോലുള്ള സാധനമാണ്. താഴെ കുറച്ച് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അതല്ലേ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ, താഴെ കണ്ടല്ലേ. നമ്മൾ ഇനി ഇവിടുന്ന് മല കയറി പോകണം, നമുക്ക് ഇവിടുന്ന് മേലേക്ക് കയറി പോകണം. ആ സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇതിൻ്റെ താഴെ നോക്ക്, ചെറിയൊരു ഒരു വൃക്ഷം ആ ഒരു പാറയോട് ചേർന്ന് വളരുന്നുണ്ട്. ഇതായതുകൊണ്ടല്ലേ നമ്മുടെ സ്റ്റെപ്പാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ പാറയിൽ കൊത്തി വെച്ച കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് വേണം നമുക്ക് കയറി പോവാൻ. ഇട്ടോ കയറിക്കോ. കുറച്ച് പേര് പോയായിരുന്നു കേട്ടോ, ഇപ്പോൾ ഒരു ഫാമിലി പോയായിരുന്നു താഴേക്ക്. ഭയങ്കര റിസ്ക്കാണ് ഇറങ്ങുന്നത്, സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. അല്ലല്ലേ ഒക്കെ ഭയങ്കര വഴുക്കലാണ് കേട്ടോ, ഭയങ്കര സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ നമുക്ക്. നോക്ക് റിസ്ക് വേണ്ടല്ലേ, എങ്ങനെയാവും കയറിയത്. ഇനി ഞാൻ കയറണം ഇവിടുന്ന് ക്യാമറയും പിടിച്ചിട്ട്. എങ്ങനെ കയറണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതാ വീണ് കഴിഞ്ഞാൽ നേരെ നമ്മൾ എവിടെ വീണെന്ന് അറിയോ, ഇത് ഇവിടെ ഇറങ്ങണേ. അത് അവരാ ഒരു ഫാമിലി ഇറങ്ങുന്നുണ്ട് താഴേക്ക്. ഇങ്ങനെ ചെറിയ ചെറിയ പാറയിൽ തന്നെ കൊത്തി വെച്ച കുറച്ച് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പിലൂടെ വേണം നമുക്ക് കയറി പോകാനായിട്ട്. ഇന്ന് മഴ പെയ്തുകൊണ്ട് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, പക്ഷേ ഇവിടെ അധികം നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്ലിപ്പാവുന്നുണ്ട് കാല്. ഉണ്ടല്ലേ ഓക്കെ. ഇപ്പം നമ്മൾ താഴെ കാണുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് പല്ലശ്ശേനയുടെ ഭാഗങ്ങളാണ് കേട്ടോ. പല്ലശ്ശേനയുടെ ഭാഗങ്ങളും പുതുനഗരം കൊടുവായൂരും ഈ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. ഇവിടുന്ന് എത്ര നമുക്ക് ദൂരത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നറിയോ.
അപ്പോൾ നമ്മൾ ഇനി കുറച്ചും കൂടി മുകളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, ഒരു അടിപൊളി മല കാണുന്നുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ മലകളുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ചുറ്റുമായിട്ട്. നമ്മൾ ലാസ്റ്റ് ടൈം അയ്യർ മലയിൽ പോയില്ലേ, അയ്യർ മലയിൽ പോയപ്പോഴും സെയിം ഇതേപോലെ ഒരു കല്ലുകൊണ്ട് കെട്ടിവെച്ചൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ മുകളിലും. ഇവിടെ നിന്നും ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് നമുക്ക് 360 വ്യൂവിൽ നമുക്ക് ഇവിടുന്ന് കാഴ്ചകൾ കാണാം കേട്ടോ. അടിപൊളി കാഴ്ചകളാണ്. പാലക്കാടിൻ്റെ നെൽവയലുകളും ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു DSLR ക്യാമറ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള വ്യൂസ് കിട്ടുമായിരുന്നു. ഇതുണ്ടല്ലേ മലയുടെ മുകളിൽ കയറിയ സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ലെവലിൽ ഉള്ളൊരു വെള്ളക്കെട്ട്, അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. അതിനകത്ത് കാണാൻ എന്ത് അതിൻ്റെ കളർ കണ്ടല്ലേ, ഒരു പച്ചപ്പോടെ എന്ത് അടിപൊളി വ്യൂ ആണ് നമുക്ക്. നീണ്ടു കിടക്കുകയാണ് നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ശ്രദ്ധിച്ചൊരു സംഭവമാണ് കേട്ടോ, ഈ കല്ലുകളൊക്കെ നമുക്ക് എവിടെ എങ്ങനെ നിൽക്കുന്നതെന്ന് അറിയോ. ചെറിയൊരു പോയിന്റിലാണ് നിൽക്കുന്നത്, ഇതൊന്നും വീഴാതെ നിൽക്കുന്നത് നോക്ക്. എന്ത് നല്ല കാഴ്ച. ഇതൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കല്ലുകൾ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഇതൊക്കെ താഴേക്ക് പതിച്ചാലുള്ള എന്തായിരിക്കും അവസ്ഥ. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു അമ്പലമുണ്ട് കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇവിടെ നിന്ന്. ഇത് മലൻ്റെ മുകളിലൂടെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ കാഴ്ച ഇവിടുന്ന്. അപ്പോൾ നമ്മൾക്ക് ആ അമ്പലത്തിൻ്റെ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിതാ വാമലയിലെ മുകളിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ അമ്പലത്തിൽ അടിച്ച ചുണ്ണാമ്പിൻ്റെത് മഴ പെയ്തതുകൊണ്ടില്ലേ ആ ഒരു ബ്ലൂ ഭയങ്കര ഡാർക്കായിട്ട് കാണുന്നുണ്ട് നമുക്ക്. അതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ നെല്ലിയാമ്പതിയുടെ മലനിരകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടുന്ന്. DSLR ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര സൂം ചെയ്ത് കാണിക്കാനൊന്നും പറ്റത്തില്ല. ഈ ബ്ലൂ കണ്ടില്ലേ എന്ത് നല്ല വ്യൂ ആണ് ബാക്കിൽ നിന്നുള്ളത് നമുക്ക് ഇവിടുന്ന്. ഇത്രയും മലമുകളിലൊരു അമ്പലം, അതിൽ നിന്ന് ഇവിടെ നിന്ന് ഇത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമുക്കിവിടെ നിന്ന്. ശരിക്കും ഈ അമ്പലം ഇപ്പോൾ ക്ലോസാണ്, ഇത് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഈ അമ്പലം ഓപ്പൺ ആവുള്ളൂ കേട്ടോ. പക്ഷേ ഈ ബ്ലൂ ആയിട്ടുള്ള കാണുന്ന സമയത്തുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലേ, ആ മഴയൊക്കെ പെയ്തിട്ട് ആ ബ്ലൂ ഭയങ്കര ഡാർക്കായിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്കിത് നേരിട്ട് കാണണം നമ്മൾ ശരിക്കും. ഗൈസ് നമ്മൾ കാണുന്നുണ്ടല്ലേ ഇപ്പോൾ നമ്മൾ താഴെ കാണുന്നത് നമുക്ക് പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗിയും പിന്നെ നെൽപ്പാടങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട് നമുക്ക്. ഇതാ ഈ ദൂരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്കൊരു കുറേ നെൽപ്പാടങ്ങളുടെ സെൻറ്ററിലായിട്ടൊരു വീട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പാലക്കാടിൻ്റെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു പല്ലശ്ശേന ക്ഷേത്രമാണ് കേട്ടോ. നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ കണ്ടില്ലേ നമുക്ക് 360 വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. ശരിക്കും അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക്. ഇതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ നമുക്ക് സഹയാത്രി മലനിരകൾ നീണ്ടു നിരന്ന് നടക്കുന്നില്ലേ, ഇത്ര നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക്. ശരിക്കും അതുകൊണ്ടായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആക്ടേഴ്സും അങ്ങനെയുള്ള വലിയ വലിയ ആളുകളൊക്കെ പറയാറുള്ളത് ശരിക്കും പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി അത് പാലക്കാട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. വൈശാഖ് എങ്ങനെയുണ്ട് നമുക്ക് ഇവിടത്തുള്ള വന്ന സമയത്തുള്ള ഫീൽ എന്താണ് ഇപ്പോൾ? ശരിക്കും ഗ്രാമീണ ഭംഗി അതൊക്കെ കാണണമെങ്കിൽ ശരിക്കും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തിയാലേ കഴിയൂ. അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് ഒരുപാട് ഗ്രാമങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാലക്കാടിൻ്റെ കൊല്ലംകോട്, കൽപ്പാത്തി. കൽപ്പാത്തി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗ്രാമീണത നിറഞ്ഞൊരു പ്ലേസാണ്. ശരിക്കും സിറ്റിയുടെ സെൻറ്ററിലൊക്കെയാണ് എന്നാൽ പോലും ആ ഒരു ഗ്രാമീണത നിറഞ്ഞിട്ടുള്ളൊരു പ്ലേസൊക്കെയാണ്. ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു പ്ലേസ് കൂടിയാണ് കൽപ്പാത്തി എന്നൊക്കെ പറയുന്നത് കേട്ടോ. കൽപ്പാത്തി, കൊല്ലംകോട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കേട്ടോ. നമുക്ക് ആ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് പാലക്കാടിൻ്റെ ഭംഗി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വിനീത് ശ്രീനിവാസൻ പാലക്കാടിനെ കുറിച്ച് പറയുന്നൊരു സംഭവം. ശരിക്കും അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അഭിമാനമായിരിക്കും. നമ്മളൊരു പാലക്കാടുകാരനാണല്ലോ എന്നുള്ള കാര്യത്തിൽ ശരിക്കും. പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പാലക്കാടിനെ കുറിച്ച്. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒരു ഗ്രാമീണത ഭംഗി നിലനിർത്തുന്ന ഒരു ജില്ല കൂടിയാണ് നമ്മുടെ പാലക്കാട് എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി പ്രതീക്ഷ വന്നത് അമ്പലം ഇന്ന് കർക്കിടക ഒന്നാം തീയതി അല്ലേ, അപ്പോൾ ഇന്ന് അമ്പലം തുറക്കുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ വന്നത്. പക്ഷേ അമ്പലം തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എത്ര നേരം ഇരുന്നാലും നമുക്കിവിടുത്തെ മതി വരത്തില്ല കേട്ടോ. അവിടുത്തെ കാഴ്ചകളും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക പീസ്ഫുള്ളായിട്ടുള്ളൊരു വൈബാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. എത്ര നേരം ഇരുന്നാലും നമുക്ക് മതി വരത്തില്ല. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് വേറൊരു സ്ഥലം കൂടെ പോകണം. ഞാൻ ആദ്യം വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ രണ്ട് വാമലകളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വാമല ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു വേണം നിങ്ങൾ ശ്രീരാമായണം അല്ലെങ്കിൽ ഇതേ മൂവിയിൽ ഒരു അമ്പലം കാണിക്കുന്നൊരു സീൻ. ആ ഒരു അമ്പലം അത് പല്ലാവൂരാണ്. ആ അമ്പലത്തെ ആ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകാൻ പറ്റുന്നത്. നമുക്ക് അവിടെ എത്താം. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം.
നമ്മളിപ്പോൾ നിൽക്കുന്നത് പല്ലശ്ശന കാവിൻ്റെ ഫ്രണ്ടിലാണ്ട്ടോ നിൽക്കുന്നത്. നമ്മൾ ഇനി ഇവിടുന്ന് നമുക്ക് മറ്റേ വാമലയുടെ വേറെ രണ്ടാമത്തെ മലയുടെ മുകളിലേക്ക് നമുക്ക് പോകണം. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഒരു അടിപൊളി ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് മീൻകുളത്തി അമ്മ എന്നാണ് ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ പേര്. ഇത് കേരളത്തിലുള്ള കേരളത്തിലെ ആളുകളെക്കാൾ കൂടുതൽ വരുന്നത് തമിഴ്നാടിനുള്ള ആളുകളാണ്. ഒരുപാട് ഭക്തജനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് കർക്കിടക മാസം 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ. ഓക്കെ, നമുക്ക് ഇവിടെ ഫേമസ് ആയിട്ടൊരു കുളവ് കൂടി ഉണ്ട് കേട്ടോ, അവിടെ കുറേ മീനുകളൊക്കെ കാണാൻ പറ്റും. ഒരു അത്യാവശ്യം വലിയൊരു കുളമാണ്. ഇതിൽ ഒരുപാട് വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ, പക്ഷെ ആരും പിടിക്കാറില്ല ഈ മീനുകളൊന്നും. ഇനി തീറ്റയിടാനൊന്നും ഇല്ല നമ്മുടെ കയ്യിലിപ്പോൾ, അതുകൊണ്ട് മീനുകളൊന്നും വരുന്നില്ല ഇങ്ങോട്ട്. ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഒരുപാടെണ്ണം ഉണ്ട് പൊങ്ങുന്ന കിടന്ന് ഉണ്ടല്ലേ. ഭയങ്കര ഫേമസ് ആയിട്ടൊരു ക്ഷേത്രമാണ് ഗൈസ്. നമ്മളങ്ങനെ ആ വാമലയുടെ കാഴ്ചകളൊക്കെ കണ്ട് താ നമ്മൾ രണ്ടാമത്തെ വാമലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ അവിടെ നമുക്ക് അയ്യപ്പനാണ് മെയിൻ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാ ഇവിടെ മുരുകനാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ 8 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയൊക്കെയാണ് സമയം ഉള്ളത് ദർശന സമയം എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു കയറ്റമല്ലോ കേട്ടോ, നമുക്ക് അധികം റിസ്ക് ആയിട്ടുള്ള കയറ്റമൊന്നുമല്ല. പക്ഷേ ഒരു വൺ ഡേ ട്രിപ്പ് വരാൻ പറ്റുമ്പോൾ വരുന്ന ഇതൊക്കെ ഏറ്റവും നല്ല അടിപൊളി ലൊക്കേഷനൊക്കെയാണ് നമുക്ക് ഈ രണ്ട് സ്ഥലങ്ങളും. ഈ രണ്ട് സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം കവർ ചെയ്തിട്ട് പോവാം. നമ്മുടെ ബാക്കിൽ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, അവന്മാർ ആൾ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്കും മേലെ കയറാം. മേലെ കയറുന്നുള്ള മേലെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് നമുക്ക് ഇതിന് മേലേക്ക് കയറാനായിട്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ടാവും, ഹൃദയം മൂവിയിലും കുഞ്ഞിരാമായണ മൂവിയിലൊക്കെ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ടാവും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമുക്ക്. ഇത് ഈ ഒരു മരം കണ്ടില്ല, സിംഗിളായിട്ട് കിടക്കുന്ന ഈ മരം. ഈ അമ്പലത്തിലെ മെയിൻ മെയിൻ പൂജയും ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദീപാവലിയുടെ സമയത്താണ് കേട്ടോ. ഈ അമ്പലത്തിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മൾക്ക് ഇതാ ഈ മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ നമുക്ക്, എന്ത് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക്. ഈ ഒരു മരം സിംഗിളായിട്ട് ഈ കാണുന്ന ഈ ഒരു മരം തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ശരിക്കും നമുക്ക് ബാക്കിൽ നെല്ലിയാമ്പതിയുടെ മലനിരകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന്. ഗൈസ് ഇതിൻ്റെ ചുറ്റും കണ്ടില്ലേ കാടും മലകളും, അങ്ങനെ ഒരു പ്രത്യേക വൈബ് തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അതിന് ബാക്കിൽ കണ്ടില്ലേ ഒരു ചെറുതായിട്ട് ആരോ ബിൽഡിങ്ങൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, അവിടെ ഒരു ഫൗണ്ടേഷനൊക്കെ കിട്ടുന്നുണ്ട്. ചുറ്റും കണ്ടില്ലേ ഭയങ്കര വല്ലാത്തൊരു സൂപ്പർ സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ശരിക്കും ഇതാണ്ടല്ലേ അമ്പലത്തിൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മളത്. ഈ ഒരു ലൊക്കേഷനൊക്കെ കൂടുതലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ഇത്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു പാലമരമുണ്ട്, ഭയങ്കര ഫേമസ് ആണ് ഇതിൻ്റെ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക പാലമരത്തിൻ്റെ പാലപ്പൂവിൻ്റെ മണമാണ് നമുക്ക് കിട്ടുക ഇവിടെ. ഈ മരം ഭയങ്കര അട്രാക്ഷൻ ആണ് ഈ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഈ പാലമരം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ പാലമരത്തിനോട് ചേർന്നിട്ടുണ്ട് ഈ കാണുന്ന കുഴികളില്ല. ഈ കാണുന്ന കുഴികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഞങ്ങങ്ങാടി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ 100 വയസ്സും 110 വയസ്സായിട്ട് മരിക്കാത്ത ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടു ഇട്ടിട്ട് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കും. അങ്ങനെയൊരു സ്ഥലമാണ് ഈ ഞങ്ങങ്ങാടികൾ. ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് ഞങ്ങങ്ങാടികൾ ഉണ്ടെന്നാണ് ശരിക്കും അറിയപ്പെടുന്നത്, അറിയപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഈ അമ്പലത്തിന് ഈ പാറയുടെ മുകളിലായിട്ട് ഹനുമാൻ്റെ കാൽപാദം കൂടെ പതിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും അതിൻ്റെ അതൊരു ഐതിഹ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. ശരിക്കും സഞ്ജീവിനി കൊണ്ടുപോകുന്ന സമയത്ത് ഹനുമാൻ്റെ കാൽപാദം ഈ പാറയുടെ മുകളിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ശരിക്കും അറിഞ്ഞിട്ടത്. പിന്നെ ഇപ്പോൾ അമ്പലം ക്ലോസാണ്, നമുക്കിവിടുത്തെ കാഴ്ചകൾ, നമുക്കിവിടെ അമ്പലം മാത്രമല്ല നമുക്കിവിടുത്തെ കാഴ്ചകൾ കൂടെ ഭയങ്കര ഫേമസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്നുള്ള കാഴ്ചകൾ. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. നമുക്ക് ഒറ്റ ദിവസത്തേക്ക് വരുന്നവർക്ക് വൺ ഡേ ട്രിപ്പിനായിട്ട് വരുന്നവർക്ക് ഇവിടെ ആ രണ്ട് വാമലകളും ഇവിടുത്തെ അവിടുത്തെ വാമലയുടെ കാഴ്ചകളും ഇവിടുത്തെ വാമലയുടെ കാഴ്ചകളും കണ്ട് ഒരു ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഗൈസ് നമ്മളിത് ഈ രണ്ടാമത്തെ വാമലയുടെ ദൃശ്യങ്ങളും ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതായത് നമ്മൾ താഴെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ മല കുറച്ച് റിസ്ക്കായിരുന്നു, രണ്ടാമത്തെ മല കുറച്ച് ഈസി ആയിട്ട് കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.